ലീഡിങ് ആർക്കും നമ്മളെ പ്രതീക്ഷയിലാണ്, പ്രതീക്ഷയല്ല സൂപ്പർ പ്രതീക്ഷയിലാണ്. എന്തോ എങ്ങനെ ഭൂരിപക്ഷത്തോട് നമ്മൾ ജയിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഹരിയാനയിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഞാൻ ജനങ്ങളോട് അവിടെ സംസാരിച്ചു. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? അവരെല്ലാം ക്ലിയർലി പറഞ്ഞിരിക്കുക അവർക്ക് കോൺഗ്രസിന് തിരിച്ചു വരണം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നിങ്ങൾ മനസ്സിലാക്കണം, ഹരിയാനയുടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മോദിയുടെ ഫോട്ടോ ഇല്ല. തൽക്കാലം മല്ല ചെയ്ത് അറിയണ്ട, പെങ്ങളൂട്ടി പോക്കോ. എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറുക, അടിച്ചു കയറി വാടാ. കട്ടർ, 8 കൊല്ലം ഉണ്ടായ കട്ടറിന്റെ ഫോട്ടോ, മനോഹർലാൽ കട്ടറിന്റെ ഫോട്ടോ എവിടെ ഉണ്ടായിട്ടില്ല? എന്നാലും അതല്ലല്ലോ നയാബ് സിംഗ് സൈനിയാന്ന് അവരിങ്ങനെ കാണിച്ചത്. അപ്പം അവിടെ പിന്നെ അനിൽ വിജ്, അവര് മുൻ ആഭ്യന്തരമന്ത്രി പറയാ ഞാൻ മുഖ്യമന്ത്രി ആവും ജയിച്ചു കഴിഞ്ഞാൽ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവിടെ ഭയങ്കര വിഷയങ്ങൾ. ശരിയാണ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം രാവിലെ മുന്നിട്ട് നിന്നത് കോൺഗ്രസ് ആണ്. 63 സീറ്റിൽ വരെ മുന്നിൽ പോയി. ഇന്ന് ബി ജെ പി ആസ്ഥാനത്ത് ശോകമൂഹമായ അന്തരീക്ഷത്തിൽ അവിടെ ഹരിയാന എൻ ഡി പി കഥാപാത്രങ്ങൾ പക്ഷേ ഇത് 33 സീറ്റിലേക്ക് പിടിഞ്ഞു നിൽക്കുകയല്ലേ. ബി ജെ പി കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്നത്. അത്ഭുതകരമായ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. BJP 51 ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഹരിയാനയിൽ ആകെ മണ്ഡലങ്ങളിൽ 90, കോൺഗ്രസ് 34, BJP 51. BJP കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്നത്. എത്ര ഇനിയും എത്ര വോട്ട്? രാവിലെ 9 മണിക്കൊക്കെ നമുക്ക് ട്രെൻഡ് എന്ന് പറയാം, പക്ഷെ കുറച്ചുകൂടി നീങ്ങിപ്പോയി. എന്റെ ഇതിൽ ഇത് ട്രെൻഡ് തന്നെയാണ്, അങ്ങനെ പറയാൻ പറ്റൂല. ഞാൻ ട്രെൻഡ് ഞാൻ 12 മണിക്ക് എന്നോട് അനൂപ് ദാസ് വന്ന് സംസാരിച്ചു. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? ഡോക്ടർ ഷമ മുഹമ്മദ്, ഹരിയാനയിൽ തോറ്റത് തോറ്റു, ഇനി വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നതിൽ കാര്യമുണ്ടോ? അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. നിഷ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇന്നൊരു വലിയ ഒരു ഷോക്കിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. Comment down.